സ്നേഹം നിറഞ്ഞ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് നായത്തോടൻ ജോസ്. വർഷങ്ങൾക്ക് മുൻപ് കുന്നേൽ പ്രദേശമാകെ വള്ളിച്ചെടികളാലും വൻ മരങ്ങളാലും ഇടതിങ്ങി നിന്ന് വളർന്നു വന്നിരുന്ന ഒരു വൻ കാടായിരുന്നു. ഈ കാട്ടിലേക്ക് അയൽ പ്രദേശത്ത് നിന്ന് കന്നുകാലികളെ മേയ്ക്കാൻ ഒരു കൂട്ടം ഇടയബാലന്മാർ എത്തുമായിരുന്നു. അവർക്ക് കൂട്ടായി ഒരു വൃദ്ധനും വന്നു കിട്ടി. അന്നേ ദിവസം ഉച്ചയോടുകൂടി ഈ വൃദ്ധൻ ഈ ഇടയവാലരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഭക്ഷണത്തിന് വല്ലതും കരുതിയിട്ടുണ്ടോ? സമയം ഏറെക്കുറെ ഉച്ചയായി. ഈ ഇടയവാലന്മാർ ഈ വൃദ്ധനോട് പറഞ്ഞു, അപ്പാപ്പ, ഞങ്ങളുടെ കയ്യിൽ അരി വറുത്ത് പൊടിച്ച പൊടിയുമുണ്ട്, വെള്ളമുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വൃദ്ധനും ഈ ഇടയബാലനും കൂടി കാട്ടുപഴങ്ങൾ പറിച്ചെടുത്ത് ഈ അരി വറുത്ത് പൊടിച്ച പൊടിയിൽ കൂട്ടി കുഴച്ച് ഒരു പ്രത്യേക വിഭവമായി ഈ വൃദ്ധൻ ഈ ഇടയബാലർക്ക് വിളമ്പിക്കൊടുത്തു. ആ പ്രത്യേക വിഭവമാണ് ഇന്നും നമ്മുടെ കുന്നേപ്പള്ളിയിൽ തമുക്ക് നേർച്ചയായി നിലനിന്നു പോരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇടയബാലന്മാർ വൻമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നതിനിടെ കാടിൻ്റെ ഒരു വശത്തായി ഒരു പ്രകാശ വളയത്തിനുള്ളിൽ ഒരു കുരിശി കാണപ്പെട്ടു. അവർ അത്യധികം ഭയന്നു പരവശരായി. വൃദ്ധൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭയപ്പെടണ്ട, ഇത് കർത്താവിൻ്റെ കുരിശാണ്. നമുക്ക് ആലങ്കാട്ട് പള്ളിയിലെ അച്ഛനോട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആലങ്കാട്ട് പള്ളിയിലെ അച്ഛനോട് വിവരം അറിയിച്ചു. അച്ഛൻ അരമനയിൽ നിന്ന് വിവരമറിയിച്ചു. സംഭവം സത്യമാണോ എന്നറിയാൻ അവിടെ നിന്ന് അന്വേഷകരെ വിട്ടു. സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ആലങ്കാട്ട് പള്ളിയിലെ അച്ഛനും ഇടവക്കാർക്കും ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ പള്ളി പണിയാനുള്ള അനുവാദം കൊടുത്തു. അന്നത്തെ ആലങ്ങാട്ട പൂർവികർ ബുദ്ധിമതികളായിരുന്നു, മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് അവർ അന്ന് പണിത പള്ളിയുടെ ഒരു കല്ലുപോലും ഇന്നും ഇളകിയിട്ടില്ല. 250 കൊല്ലത്തോളം വർഷം പഴക്കമുള്ള ഈ പള്ളിയുടെ ഒരു കല്ലുപോലും ഇന്ന് ഇളകിപ്പോയിട്ടില്ല. നമ്മൾ ചില ഭാഗങ്ങൾ പൊടിച്ച് നീക്കിയതല്ലാതെ ഒരു കല്ലും ഇളകിയിട്ടില്ല. ആ പള്ളിയുടെ പൂമുഖത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വികാരിയച്ഛൻ ദിവ്യബലി അർപ്പിക്കുന്നത്. നമ്മൾ മുൻവശത്തിരുന്ന് തിരുമുറ്റത്തിരുന്ന് ദിവ്യബലിയിൽ പങ്കുചേരുന്നു.